വായ്പകൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കുകൾ. വികാസ് മണി ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് ചെർപ്പുളശ്ശേരി, ബ്രാഞ്ച് ഷൊർണൂർ റോഡ്, പട്ടാമ്പി, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പത്രിപ്പാല, തിരുവല്ലാമല. തൃത്താല മണ്ഡലത്തിൽ സീറ്റുറപ്പിച്ചതോടെ വി ടി ബൽറാം പ്രചാരണം തുടങ്ങി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ പ്രചാരണം തുടങ്ങാൻ നേതൃത്വം അനുമതി നൽകിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം കൂറ്റനാട്ടു നിന്നാണ് പ്രചാരണം തുടങ്ങിയത്. തൃത്താല നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി ടി ബലറാം പരസ്യപ്രചാരണം തുടങ്ങി. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നില്ലെങ്കിലും വി ടി ബലറാമിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിനാലാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ പ്രചാരണം തുടങ്ങിയത്. കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രചാരണ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സി പി എം നടത്തുന്ന നിഷേധാത്മക നിലപാടിനെയും വേട്ടയാടലിനെയും അതിജീവിക്കുമെന്നും വലിയ ആത്മവിശ്വാസമുണ്ടെന്നും വി ടി ബലറാം പ്രതികരിച്ചു. തൃത്താലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയും മുന്നണിയും മൂന്നാം തവണയും എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു വലിയ അഭിമാനമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ വലിയ രീതിയിലുള്ള പിന്തുണയും സ്നേഹവും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണുള്ളത്. 10 വർഷം കൊണ്ട് തൃത്താലയുടെ കാലങ്ങളായി ബാക്ക്ലോഗായി കിടന്ന നിരവധി വികസന സമസ്യകൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു. കുറേയേറെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. കുറേയേറെ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ സാധിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും ഒരു അവസരം കൂടി നൽകണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ടാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത്. നിഷേധാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തൃത്താലയിലെ സി പി എം അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിരോധങ്ങളും ഒറ്റപ്പെടുത്തലുകളും വേട്ടയാടലുകളും പൊളിറ്റിക്കൽ വെൻഡറ്റയും അതോടൊപ്പം ബഹിഷ്കരണത്തിൻ്റെതായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ രൂപങ്ങളുമൊക്കെ തൃത്താലയുടെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന യു ഡി എഫ് പ്രവർത്തകരുടെയും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും കരുത്തിലാണ് തൃത്താലയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രയാണം തീർച്ചയായിട്ടും അടുത്ത 5 വർഷത്തേക്ക് കൂടി ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.